ഓക്കേ, ഓൾ ഓഫ് യു മാർക്ക് യുവർ അറ്റൻഡൻസ് നൗ. ഓക്കേ, അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചോ? അതെ, ഒന്ന് കാറ്റിനെ കുറിച്ചും രണ്ടാമത്തെ മഴയെ കുറിച്ചും അല്ലെ. പിന്നെ നമ്മൾ കുറച്ച് അക്ഷരങ്ങള് എവിടെ വരെ പഠിച്ചു? അക്ഷരങ്ങൾ ഏതുവരെ പഠിച്ചു? മലയാള അക്ഷരങ്ങള് അല്ലേ പഠിച്ചേ? ആ എന്ന അക്ഷരം പഠിച്ചു അല്ലേ. ആയിൽ കൊറേ വേർഡ്സുകൾ പഠിക്കുന്ന സമയത്ത് നമ്മള് ഫസ്റ്റ് മുതൽ കാര്യങ്ങൾ ഓർത്ത് മുമ്പോട്ട് പോണേ. ഇത്രയും വേർഡ്സ്, അമ്പിളി, ഇത്രയും നമ്മള് പഠിച്ചിട്ടില്ലേ. പിന്നെ അതേപോലെ മലയാളം, ആന ആന, ആന കേറാമല ആകാശം. അപ്പൊ ആ അക്ഷരങ്ങളാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചു? ആ ആ പഠിച്ചോ? ഇല്ല അല്ലേ. പഠിച്ചോ? അറിയോ? നോക്കട്ടെ. ഓക്കെ, ഓള ഫിലിസൺ, ഇതേത് അക്ഷര അല്ലേ? ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, ഏത് അക്ഷരാണ് ഇത് അല്ലേ? ഏഴാമത്തെ പേജില് ഫിലിസിൻ ഇവിടെ ശ്രദ്ധിക്കണേ. ഇത് കണ്ടോ, നമ്മള് ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ തള്ളലി എന്ന ബുക്കിൽ ആ എന്ന അക്ഷരം വെച്ച് കുറച്ച് വേർഡ്സുകൾ നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ അക്ഷരാണ് നമ്മൾ എഴുതാൻ പഠിച്ചത്. ഇപ്പൊ ആ എന്ന അക്ഷരം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് ഇതിലേക്ക് എടുത്ത് ഇങ്ങനെ ഇവിടെ ഉള്ളിൽ കൂട്ടി അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ആ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചത്. അപ്പൊ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? ആ അമ്പിളി. കണ്ടോ, പേജ് നമ്പർ 7. ആ അമ്പിളി, ആ അമ്മ, അല്ലേ, ഇതാണ് ആ എന്ന അക്ഷരം. ഓക്കെ, അമ്പിളി പുഞ്ചിരി തൂക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അമ്പിളിനെ കുറിച്ചുള്ള ഒരു പാട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? എല്ലാവരും കൂടി ശ്രദ്ധിക്കണേ, ഇത് ഏതാ നമ്മൾ എഴുതാൻ പഠിച്ചേ? ഓക്കെ, പഠിച്ചേ, പറഞ്ഞേ. ശ്രദ്ധിച്ചേ മക്കളെ, സംസാരിക്കാതെ. ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടുന്ന് അല്ലേ ഈ എന്ന അക്ഷരമാണ് നമ്മള് പഠിച്ചത്. അപ്പൊ ഇത് നമ്മള് പഠിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഏതൊക്കെ വേർഡ്സാ പഠിച്ചേ ഈ സ്റ്റാർട്ട് ചെയ്യുന്നേ? ഇല്ല. നെക്സ്റ്റ് വൺ, നമ്മൾ ഈ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ എന്ന അക്ഷരം എങ്ങനെ എഴുതാൻ പഠിച്ചേ നോക്കിയേ, എല്ലാവരും എഴുതിയേ നോക്കട്ടെ. ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ്. വെരി ഗുഡ്, ഈ എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അക്ഷരങ്ങളില് ആമത്തെ അക്ഷരം അല്ലേ, തേർഡ് ലെറ്റർ ആണ് ഈ. ഓക്കെ, ഈ എന്ന അക്ഷരത്തിൽ നമ്മള്
കൊറേ വേർഡ്സ്. ജുവാന വെരി ഗുഡ്, രക്ഷ വെരി ഗുഡ്, വീരദീഷ് വെരി ഗുഡ്, നിഹാര മനോജ്. ഒറ്റക്ക് എഴുതണേ മക്കള്, ആരുടെ ഹെൽപ്പ് വേണ്ട കേട്ടോ. എങ്ങനെ എഴുതണം, ഇ എന്ന അക്ഷരം നോക്കിയേ നമുക്ക് ഇത് എഴുതാം അല്ലെ ആദ്യം. അപ്പൊ ഇ എന്ന അക്ഷരം നമ്മൾ ആ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. നോക്കാക്ക് ഓക്കെ. ഇവിടെ ശ്രദ്ധിച്ചോ മിസ് എങ്ങനെ എഴുതുന്നേ. ആദ്യം ഫസ്റ്റ് വൺ നമ്മൾ ആ എഴുതണം, മറന്നു പോകും. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ആയാണ്. പോയോ എല്ലാവരും ഇവിടെ. നെക്സ്റ്റ് വൺ ഏതാ അല്ലേ. അക്ഷരെ ഇവിടെ എടുത്തു, ഇങ്ങനെ പുറത്തേക്ക് വരും. എഴുതരു കേട്ടോ, നിങ്ങളുടെ സ്ലേറ്റിൽ എഴുതണേ. ആരാ എഴുതിയേ, എന്ത് വാങ്ങിച്ചു കഴിഞ്ഞേ. നെക്സ്റ്റ് വൺ ഏതാ നോക്കിയേ, ഇല്ലേ. ഇ എന്ന അക്ഷരം നോക്കിയേ, എത്ര സ്റ്റെപ്പ് ഉണ്ട് നോക്കിയേ. ഫസ്റ്റ് വൺ ഇങ്ങനെ എഴുതി, മുകളിലേക്ക് എടുത്തു, ഇങ്ങോട്ടെടുത്തു, ഇവിടുന്ന് ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക്. വളച്ചിട്ട് ഇവിടെ വെച്ചു അല്ലേ. അപ്പൊ ഈ എന്ന അക്ഷരമായി അല്ലേ. ഇല ഇല ഇഞ്ചി ഇല. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്, ഈ എന്ന അക്ഷരം കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതാൻ പഠിച്ചോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തേ, സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാ, ഇങ്ങനെ എടുത്തു ഒടിച്ചിങ്ങോട്ട് പോയി അല്ലെ. നെക്സ്റ്റ് ഇങ്ങനെ വരും, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം അല്ലെ. അടുത്തത് മിസ് ചെയ്തട്ടെ. എന്താന്നറിയോ, ഇതേ അക്ഷരം എഴുതിട്ട് അതിനൊരു ചിഹ്നം ഇടണം അല്ലെ. അപ്പൊ ഇവിടെയും കൂടെ എഴുതിയ അക്ഷരം എഴുതുവാണം, ഇതൊരു ചിഹ്നം. അപ്പൊ എന്താണ് നിഹാര എഴുതിയ മോളെ വേഗം. അങ്ങനെ അപ്പൊ ഈ എന്ന അക്ഷരത്തിൽ നമ്മൾ എത്ര വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ. ഈറ്റപ്പഴം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഓക്കെ, എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു വെരി ഗുഡ് അൻവിയൊക്കെ. വെരി ഗുഡ് അൻവിത, ദക്ഷ വെരി ഗുഡ്,
ദക്ഷിജൻസന്ധി വെരി ഗുഡ് ദർശന ആഞ്ഞകുട്ടി എന്തായി എഴുതിയോ ആഷ്നി എഴുതി വെരി ഗുഡ് ഏഞ്ചൽ മരിയ പ്രിൻസ് വെരി ഗുഡ് ആഷ്നി വെരി ഗുഡ് ലാമിയ വെരി ഗുഡ് ഓക്കെ തനുസ് ഋഷിദേവ് വെരി ഗുഡ് ജുവൽ സിജു വെരി ഗുഡ് ദക്ഷിണ വെരി ഗുഡ് ഓക്കെ വെരി ഗുഡ് അലോക് അലോക് എഴുതിയ മനെ അപ്പൊ നമ്മള് അല്ലേ ഈ പഠിച്ചു ഏതാ പഠിക്കാനില്ലേ നോക്കിയേ അടുത്ത ഏതാരാക്കി പഠിക്കണ്ടേ ദക്ഷിണ വെരി ഗുഡ് കാശിനാഥ് കാണിച്ചേ കാശിനാഥ് എഴുതിയത് വെരി ഗുഡ് അലോകിന്റെ മിസ് ആ എഴുതാൻ പഠിച്ചോ വെരി ഗുഡ് വെരി ഗുഡ് കാണിച്ചരാ നമ്മൾ ഇത്ര വരെ എത്തിയതായിരുന്നു കേട്ടോ അപ്പൊ ആ ഈ അക്ഷരങ്ങളും പഠിച്ചു കേട്ടോ ആ എങ്ങനെ എഴുതണ്ടേ ആയും രായും പഠിച്ചോ നിങ്ങള് നോക്കി നമ്മള് കഴിഞ്ഞ കൊറേ അക്ഷരങ്ങള് പഠിച്ചിട്ടുണ്ട് എല്ലാ മക്കളും ഒന്ന് എഴുതിയേ റാ മുതല് നമ്മള് ഫസ്റ്റ് പഠിച്ചത് അല്ലേ ഓക്കെ എല്ലാവരും റാ മുതൽ എഴുതിയേ ഒന്ന് എഴുതി കാണിച്ചു കൊടുത്തേ ഇപ്പൊ പിന്നെ നമ്മളെ കുറച്ച് കുട്ടികളിൽ രണ്ടു മൂന്ന് കുട്ടികൾ ഒന്ന് കാണിച്ചു കൊടുത്തേ എഴുതിയിട്ട് ആരാ പഠിക്കാത്തേ അനുശ്രീ പഠിച്ചില്ലേ അനുശ്രീ ഹലോ പഠിച്ചില്ല അല്ലേ ആണവാണ് പഠിക്കാത്തത് അല്ലേ ആ എഴുതാൻ പഠിച്ചില്ല ആയുധം പഠിച്ച അയ്യോ അത് എന്താടാ നമുക്ക് ആ എഴുതാൻ പഠിക്കാം കേട്ടോ ഓക്കെ ൂടി എഴുതാട്ടോ നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് ഇത് മിസ് ഒന്ന് ക്ലിയർ ചെയ്യുന്നേ അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് റാ ഒന്ന് എഴുതി നോക്കി എല്ലാ മക്കളും പഠിച്ച കാര്യങ്ങള് നമ്മള് പഠിച്ച കാര്യങ്ങളാണ് എഴുതുന്നത് മിസ് ഇപ്പോ ഉണ്ടാവില്ല പിന്നെ അതാ പറയണം ഒതുക്കി ഇവിടെ എഴുതിടന്നൊരു സാധനം ഉണ്ടാവും കൊറേ എഴുതുന്നുണ്ട് ഓക്കെ ഇത്രയും നമ്മള് പഠിച്ച ലെറ്റേഴ്സ് അല്ലേ മക്കളെ പഠിച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നമ്മള് റാ എഴുതി അതിന്റെ ഉള്ളിൽ കൂട്ടി നെക്സ്റ്റ് റാ രണ്ട് തവണ കേട്ടോ രണ്ട് തവണ എഴുതി
മൂന്നാമത്തെ നാലാമത്തെ എങ്ങനെയാ? റാ എഴുതി ഇങ്ങനെ ഉള്ളിലേ എടുത്ത് പുറത്തേക്ക് ഇട്ടു. നെക്സ്റ്റ് റാ എഴുതി നീട്ടി ഒന്ന് വലിച്ചു മുകളിലോട്ട് ഇട്ടു. നെക്സ്റ്റ് ആ എഴുതി ഒന്ന് വളച്ച് മുകളിലോട്ട് എടുത്തു. അടുത്തത് വാ എഴുതുമ്പോ വലിയൊരു റാ എഴുതി ചെറിയ മുകളിലോട്ട് എടുത്തു. അല്ല, നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത് മക്കളെ? അടുത്തത് ഏതൊക്കെയാ ചില്ല അക്ഷരങ്ങൾ ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. വെരി ഗുഡ് വൈഷ്ണവ്. വൈഷ്ണവ് ചില്ലക്ഷരങ്ങൾ. അപ്പൊ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാ? എല്ലാവരും ഏതാ ചില്ലക്ഷരങ്ങള്? എഴുതി മുകളിലോട്ട്, എഴുതി നമ്മള് എന്നിട്ട് എന്ത് മുകളിലോട്ട്. അടുത്തത് ഞാ എഴുതി മുകളിലോട്ട് എടുത്തു. നെക്സ്റ്റ് നാ എഴുതി മുകളിലോട്ട് എടുത്തു. ലാസ്റ്റ് പണിതാ ഇതെന്താ ചില്ലക്ഷരങ്ങൾ അല്ലേ? ചില്ലക്ഷരങ്ങൾ നമ്മള് സ്വരാക്ഷരങ്ങളിലേക്ക് വരുന്നത്. ആദ്യം നമ്മള് ഇത് പഠിച്ചു, നെക്സ്റ്റ് വൺ ചില്ലക്ഷരങ്ങൾ പഠിച്ചു, പിന്നീടാണ് നമ്മൾ സ്വരാക്ഷരങ്ങളിലേക്ക് എത്തിയത് അല്ലേ? സ്വരാക്ഷരങ്ങൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ആ ഒന്നുമില്ല, നിങ്ങള് പഠിച്ച റാ എഴുതി മുകളിലോട്ട് കയറ്റി, നെക്സ്റ്റ് താ എഴുതി മുകളിലോട്ട് കയറ്റി, പിന്നെന്താ ഞാ എഴുതി മുകളിലോട്ട് ഇതിട്ടു, നെക്സ്റ്റ് നാ എഴുതി മുകളിലോട്ടാക്കി, ലാ ഇനി ഇല്ല ഇല്ല നമ്മൾ പിന്നെ അല്ലേ ഓക്കെ. അപ്പൊ ഇത്രയും മക്കളെ പഠിച്ചു എല്ലാവരും. പിന്നെയാണ് നമ്മൾ സ്വരാക്ഷരങ്ങളിൽ എത്തിയത് അല്ലേ? സ്വരാക്ഷരങ്ങളില് പഠിച്ചു ഓക്കെ അല്ലേ? വെരി ഗുഡ്. ദക്ഷിണ കാശിനാഥ് എഴുതിയോ? കാശിനാഥ് അലോക് നല്ല നീക്കി എഴുതിയിട്ടുണ്ടായിരുന്നു കാശിനാഥിന്റെ വേണ്ടിയില്ലല്ലോ. ആഷ്നി എന്തേവേ എഴുതിയോ? എന്തേവേ അലോക് അലോക് അല്ലേ? വീഡിയോ ഒന്ന് ഉണക്കിയടാ ജുവൽ സിജു. വെരി ഗുഡ്. എഴുതിയോ? ഓക്കെ തനു. വെരി ഗുഡ്. Where is your slate? എഴുതി കഴിഞ്ഞോ? കാശി കാണിക്കില്ലല്ലോ എന്നെ ഫ്ലൈറ്റ് ഒന്നുമില്ലേ? എന്തൊക്കെ എഴുതി? റാ എഴുതിയോ? പഠിച്ചില്ല ഇനി. നെക്സ്റ്റ് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാം മിസ്. അടുത്ത് നമ്മളെ പഠിച്ചത് ഏത് അല്ലേ? അപ്പൊ റാ പഠിച്ചിട്ട് എന്നാ റാ പഠിച്ചവർക്ക് എങ്ങനെയാ? ഇതിങ്ങനെ വളച്ച് ഇതിലേ എടുത്ത് അർണവേ ശ്രദ്ധിക്കണേ എങ്ങനെ എഴുതണ്ടേ നോക്കിയേ. ദക്ഷിണൻ എന്താണ് ദക്ഷിണക്ക് പറ്റിയ ദക്ഷിണ കുട്ടി?
Next one. ഇങ്ങനെ ഇടണം. അക്ഷരം നെക്സ്റ്റ് ഏതാണ് പഠിക്കാനുള്ളത്? അടുത്ത ഏതാ പഠിക്കേണ്ടത്? ദക്ഷിണ വെരി ഗുഡ്. ഇനി ഏതാ പഠിക്കേണ്ടത് ഋഷിദേവേ? അടുത്ത അക്ഷരം ആണ് എഴുതുന്നത്. ശ്രദ്ധിക്കണേ. ക്ലാസ് കേട്ട് ആദ്യത്തെ എങ്ങനെയാ? ആദ്യം ഇതെടുത്തു, ഇങ്ങനെ വളച്ചു. ഞാൻ ദേവേ എഴുതുന്നുണ്ടോ മോനെ? അതാ ദക്ഷിണ പഠിച്ചു അല്ലേ? വെരി ഗുഡ് ദക്ഷിണ. ഊ പഠിച്ചു. ഓക്കെ, അപ്പൊ മ്യൂട്ട് ചെയ്ത് വെച്ച് എല്ലാവരും. ഓക്കെ, വെരി ഗുഡ് സഹൽ. ഓക്കെ, അപ്പൊ പഠിച്ചോ? ഊ എന്ന പഠിച്ചോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പദങ്ങൾ പഠിച്ചിട്ടുണ്ടോ നമ്മള്? നമ്മള് ഏതൊക്കെയാ? ഉമി അല്ലേ? അക്ഷരം പഠിച്ചു എല്ലാവരും. നെക്സ്റ്റ് അല്ലേ? ഇതേതാ? ഊ അല്ലേ? എന്താ ഊ എഴുതിയിട്ട് അതിന് നമ്മൾ ഈ എന്നതിന് ഇട്ട പോലെ തന്നെ ഈ ഒരു ചിഹ്നം എഴുതും. ഓക്കെ, വെരി ഗുഡ് അലിയ. ഓക്കെ അല്ലേ, ഇതാണ് ഊ. കണ്ടോ? ഊ കണ്ടോ? നമുക്ക് എഴുതാന്നല്ലേ. ഊ എഴുതിയിട്ട് ആ ഒരു ചിഹ്നം യൂസ് ചെയ്യണം, ഈ എന്നതിന് ഇട്ട പോലെ ഒരു ചിഹ്നം. ഓ അപ്പോ നോക്കാം നമുക്കല്ലേ.
എഴുതി എന്നിട്ട് എന്ത് ചെയ്യണം? വീടാൻ പഠിച്ചുവല്ലോ ഇതുപോലെ. ഓക്കെ, ഊ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചേ. ഊല് സ്റ്റാർട്ട് ചെയ്യുന്ന പദങ്ങൾ ഏതൊക്കെയാ? അപ്പൊ ഇല എങ്ങനെ എഴുതും ഒന്ന് എഴുതി കാണിച്ചു എല്ലാവരും. ഈ അറിയാ, ലായു അറിയാ. അപ്പൊ ഇലെങ്ങനെ എഴുതുവാ ഒന്ന് നോക്കി എഴുതി നോക്കി എല്ലാവരും. ഈ അറിയാ നമുക്ക്, നെക്സ്റ്റ് ലാ നമ്മള് കൊറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെ എഴുതുക ഇലാന്ന്? വെരി ഗുഡ് കൃഷ്ണ. ഇല ഈ എഴുതി ലായത് അനുശ്രീ. വെരി ഗുഡ്. എഴുതിയോ ഇങ്ങനെ? വെരി ഗുഡ്. ലാ ഓർമ്മയുണ്ടോ? ലാ മറന്നുപോയോ വൈഷ്ണവേ? അപ്പൊ ഈയും ലായോ. ഋഷിദേവ് വെരി ഗുഡ്. വെരി ഗുഡ്. കാശിനാഥ് വെരി ഗുഡ്. നന്നായി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇല്ല ഇനി ഇറാന്ന് എഴുതി നോക്കിയേ. കശ്യപേ, കശ്യപ് വെരി ഗുഡ്. നമ്മൾ പഠിച്ചല്ലേ. ഈയും റായും കൂടെ ചേർത്ത് നോക്കിയേ. ഈ റാ ഓക്കെ എഴുതി നോക്കിയേ. ഈയും റായും ഒരുപാട് പദങ്ങൾ എഴുതാൻ പറ്റും നമുക്ക് അക്ഷരങ്ങൾ പഠിച്ചാല്ലേ. ഈ രാ വേണം എഴുതാം. രായു അറിയാം. ആ ദക്ഷിണ. ഓക്കെ വെരി ഗുഡ്. ഇനി ഈയാണെങ്കിൽ ഇതും ഈയും രായും എഴുതണം. ഈയും രായും, ഈ എന്ന അക്ഷരവും രാ എന്ന അക്ഷരവും കൂടി എഴുതിയാ എന്താ? ഈ ഇരല്ലേ. ഇല ഇര ഇറ ഒക്കെ എഴുതാൻ പറ്റൂ അല്ലേ. ആ വെരി ഗുഡ്. അർണവ് വെരി ഗുഡ്. ഉറാന്ന് എഴുതി. ഓക്കെ വെരി ഗുഡ്. വെരി ഗുഡ് കാശിനാഥ്. അലിയ വെരി ഗുഡ്. നെക്സ്റ്റ് ആരക്കേരി ദക്ഷിണ. വെരി ഗുഡ്. വൈഷ്ണവ് വെരി ഗുഡ്. അമാൻ, ഇത് വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിരിക്കുന്നേ അമാനെ. നിഹാര മനോജ് എഴുതിയോ? തനുസ് എഴുതി. ലാമിയ എഴുതിയോ? ലാമിയ മരിയ പ്രിൻസ് അടങ്ങിയിരിക്കണോ? കണ്ടേ ആശിൽദേവ് എഴുതിയോ? മോനെ ദർശിത് എഴുതിയിട്ടുണ്ട്, നല്ല എണീറ്റുണ്ട്. ദർശിതു എഴുതിയിട്ടുണ്ട്. ജുവാന സിന എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. താഴെ 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 എഴുതിയിട്ടുണ്ട്. അനുശ്രീ എഴുതിയോ? അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണേ, അപ്പൊ നമുക്ക് പദങ്ങൾ എഴുതാൻ പറ്റൂ കേട്ടോ. വെരി ഗുഡ്. ഇല എഴുതിയിട്ടുണ്ട്, ഇറ എഴുതിയിട്ടുണ്ട്, ഇര എഴുതിയിട്ടുണ്ട്. അപ്പോ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു നമ്മളിപ്പോ? സ്വരാക്ഷരങ്ങളിൽ ആ പഠിച്ചു. ആ അർണവ് പഠിച്ചോ? അർണവേ ഇപ്പല്ലേ എഴുതിയിട്ട് കാണുന്ന സ്ലൈറ്റിലെല്ലാം. ആ അനുശ്രീറ എഴുതി. ഓക്കെ
അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം, നമ്മുടെ അക്ഷരദീപം ബുക്കിലെ ഹോംവർക്ക് എഴുതണേ, അതുപോലെ തന്നെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ടൂ ലൈൻ ബുക്കിൽ എടുത്ത് എഴുതണം കേട്ടോ. ആ ലോകെ വെരി ഗുഡ്, ഹുറാ. ഓക്കേ, കശ്യപ് എല്ലാം എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഋഷിദേവ് എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. സഹല എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഓക്കേ, ആ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എഴുതി എഴുതി നോക്കണേ, മക്കൾ മറന്നു പോവല്ലെങ്കിൽ. ഇന്ന ഇന്ന് നമ്മുടെ ആ ഏതുവരെ എഴുതി അക്ഷരദീപം ബുക്കില്, ഈ എഴുതിയോ? അടുത്ത് ഈ എഴുതണം കേട്ടോ. ഈ ഈ നമ്മളിപ്പോ ഏതുവരെ പഠിച്ചു, ഊ വരെ പഠിച്ചില്ലേ, അപ്പൊ അത് ഓരോ ദിവസമായിട്ട് നിങ്ങൾ ഓരോ പേജിൽ എഴുതി വെക്കണം കേട്ടോ. ആ അഭിജിത്ത്, വെരി ഗുഡ്. അക്ഷരദീപം ബുക്ക് ഉണ്ട് നമുക്കൊരു കഴ്സീവ് ബുക്ക് കേട്ടോ, അതില് എന്ത് എഴുതണം, നിങ്ങള് ഹോംവർക്ക് എഴുതണേ, പഠിച്ചത് വരെയുള്ള കാര്യങ്ങൾ അതിൽ എഴുതുക. എന്താണ് ആശിലേ? ഓക്കെ അൻവി, ഉരലിനല്ല എഴുതി അൻവി അല്ലേ. ഓക്കെ ബൈ, നമ്മള് കൊറേ പഠിച്ചിട്ട് കേട്ടോ, എഴുതി എഴുതി പഠിക്കണേ. Okay, bye, see you. Bye. 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 Okay, ma. Bye. Bye, miss. Okay. Okay. Okay, bye. Oh, no, 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 no,